ഉറക്കെ ചൊല്ലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. മദ്രസകളിലും പള്ളികളിലും അന്നദാനം, കലാപരിപാടികൾ എന്നിവയും നടക്കുന്നുണ്ട്. അപ്പുറം കോഴിക്കോട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പുലർച്ചെ തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞാലോ, അത് ബോധ്യപ്പെടുത്തിയാലോ റസൂലിനെ സ്നേഹിക്കണില്ല അത്രേ. ആരാ റസൂല? ഇതാണ് റസൂലിനോടുള്ള സ്നേഹം. ഇതൊരു രൂപമാണ്. എന്നാൽ ഇത് മാത്രമാണോ? ഇവിടുന്ന് അങ്ങ് പോയി ബാംഗ്ലൂരെത്തിയാൽ ഇതിലും വലിയ കേമത്തിലാണ് നബിദിനാഘോഷം. ബാംഗ്ലൂർ എത്തിയ നബിദിനാഘോഷം വേറെ കോലത്തിലാണ്. അതെങ്ങനെ കണ്ടോളൂ. ദീനോടുള്ള ഹുബ്ബ്, നബിയോടുള്ള സ്നേഹപ്രകടനം. അപ്പൊ ഇത് വേറൊരു പ്രവാചക സ്നേഹമാണ്, വേറൊരു ഹുബ്ബുർ റസൂലഹ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചോക്ക്. അപ്പൊ ഓരോ പ്രദേശത്ത് ഓരോന്ന്, എന്നിട്ട് അത് ദീനിന്റെ പേരില്, ഇസ്ലാമിന്റെ പേരില്, ഇതൊക്കെ മുസ്ലിം ഇങ്ങനെ നാളെ പോലെ കാണിച്ചു കൊടുക്കും. എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും, ഇതൊക്കെ ജനം കാണട്ടെ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. ഇപ്പൊ എന്താ പുതിയ പണി? ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് നമ്മുടെ എറണാകുളത്ത് നടന്നതാ. ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഹുബ്ബുർ റസൂൽ പ്രത്യേക ഫോണ്ടിലൊക്കെ എഴുതി, ഏയ് കുറെ പോസ്റ്ററും കുറെ ബാനറും ഒരു പ്രത്യേക കൗമും അങ്ങനെ പ്രത്യേക രൂപത്തിലൊക്കെ ആക്കി ഹുബ്ബുർ റസൂൽ. അങ്ങനെ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞ പുതിയ രൂപത രൂപ അതൊരു 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പുതിയത് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. അങ്ങനെയാണ് എടുത്ത് കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്നത്, ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. എന്നിട്ട് നേരത്തെ വന്ന പോലത്തെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അട്ടവും പാട്ടും ഒക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കാണിക്കുക, ഓരോരുത്തർ ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, അതൊക്കെ എന്തെടുക്കുക, അത് നബിയോടുള്ള സ്നേഹം വരുത്തി തീർക്കുക. അങ്ങനെ ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ എറണാകുളത്തോ ഹുബ്ബുർ റസൂൽ എറണാകുളത്താ തുടങ്ങിയത്. അതിന്റെ ജന്മം മക്കത്തോ മദീനത്തോ എന്നല്ല, എറണാകുളത്താ അല്ലേ, എറണാകുളത്ത് തുടങ്ങി. അങ്ങനെ ഹുബ്ബുർ റസൂൽ അവസാനം വന്നപ്പോഴോ, കഴിഞ്ഞ പ്രാവശ്യം താമട്ടത്തിനൊക്കെ അങ്ങ് പോയി, പ്രാവശ്യം വന്നപ്പോ രണ്ടായി. കാരണം എന്താ? ചിലർക്ക് മനസ്സിലായി ഇത് ഹുബ്ബുർ റസൂൽ എന്നല്ല, ഇത് മഹല്ല് പിടിക്കാൻ ആളെ പിടിക്കാനുള്ള പണിയാണ്. കൂടുതലവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് അവരിത്തവണ പറഞ്ഞു, ഞങ്ങൾ ഈ ഹുബ്ബുർ റസൂലില്ല, ഞങ്ങൾ വേറെ മധുഹുർ റസൂൽ അപ്പുറത്ത് നടത്തിക്കോളാം. ഈ ഉബ്ബുർ റസൂൽ നബിയുള്ള സ്നേഹമൊന്നുമല്ല, നബി സ്നേഹമൊന്നുമല്ല, നേരെ മറിച്ച് സുന്നത്തിനുള്ള സ്നേഹത്തെക്കാൾ ഉപരി ആ ഉബ്ബുർ റസൂൽ നടത്തുന്ന ആൾക്കാർക്ക് സമ്പത്തിനോടാ സ്നേഹം. മൗലവി വെറുതെ അങ്ങ് ഞാൻ വെറുതെ പറയണില്ല, നേരെ മറിച്ച് വാർത്ത തന്നെ വരട്ടെ, വാർത്തയിലൂടെ തന്നെ പറയട്ടെ. സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മധൂർ റസൂൽ നബിദിന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കും. സംഘടനാ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി, മുഹമ്മദ് മുസലിയാർ, പാണക്കാട് സയ്യിദ് മുനപ്പറലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പൌരപ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും
മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജും ഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജും ഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉണ്ടോ, അപ്പൊ നമ്മൾ പറഞ്ഞല്ല സമസ്ത കേരള ജും ഇയ്യത്തുൽ മുഅല്ലിമീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാ, നമ്മളാരും പറഞ്ഞതല്ല. ഉണ്ടോ, അപ്പൊ റസൂലുള്ളയോടുള്ള സ്നേഹമൊന്നല്ല, ഗ്രൂപ്പ് വളർത്തുക, എന്നിട്ടോ സമ്പത്തുണ്ടാക്കുക, അതിനുവേണ്ടിയാണ് നമ്മളല്ലല്ലോ പറയുന്നത്. ഇത് ഇത്തവണത്തെ ഇപ്രാവശ്യം ഈ നടന്നെ ഇവിടെ ഇപ്പൊ ഈ എറണാകുളത്ത് നടന്നതാ അല്ലേ. ഇനി അത് മാത്രാണോ മുഹമ്മദ് നബിയുടെ പേരിൽ എല്ലാം ചാർത്തി വെക്കാൻ നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞതെന്താ, റസൂലുള്ളാന്റെ പേരിൽ പ്രവാചകനില്ലാത്തത് ചാർത്താൻ പാടുള്ളതല്ല. മൻ കദബാലയ്യ മുതമ്മിദൻ ഫല്യതബവ മകാദഹു മിനന്നാർ. പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വ്യാജം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ, ഫല്യതബവ മകാദഹു മിനന്നാർ, ബോധപൂർവമാണോ അവനത് പറയുന്നത് എങ്കിൽ നരകത്തിലെ ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ. ബോധപൂർവം മുഹമ്മദ് നബിയുടെ പേരിൽ കളവ് പറയരുത്. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുന്ന പോലല്ല എന്നെപ്പറ്റി കളവ് പറയുന്നത്. എന്നിട്ടാ പ്രവാചകൻ പറഞ്ഞു, മൻ കദബാലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം ബോധപൂർവം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ, ഫല്യതബവ മകാദഹു മിനന്നാർ, നരകത്തിലെ സീറ്റ് അവൻ റിസർവ് ചെയ്യട്ടെ, അവൻ അത് ഒരുക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാലോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചടക്കുക, പ്രവാചകന്റെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, അതിന് ഏജൻസികൾ വരെ. ഞാൻ പറഞ്ഞില്ലേ ജൂത തന്ത്രം, മുഹമ്മദ് നബി ഏതൊന്നിനെ എതിർത്തോ, മുഹമ്മദ് നബി ഏതൊന്ന് വിരോധിച്ചോ, അത് പ്രവാചകന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ജൂത തന്ത്രത്തിന്റെ ഭാഗം. ആരെന്താ ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതിനേതാനും ദിവസങ്ങൾ ബാക്കിയായ ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, ആ വാചകം പ്രവാചകൻ പറയുമ്പോ പ്രവാചകന്റെ അവസ്ഥ അങ്ങേറ്റം പ്രവാചകൻ പരിപാലിച്ചിട്ട് നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ ഇപ്പോഴെനിക്ക് പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിറച്ച് വിറച്ച് അതേ പുതപ്പ് വിരിപ്പെടുത്ത് പ്രവാചകന്റെ മുഖത്തേക്കിടുകയും ആ അസ്വസ്ഥ നിമിത്തം ആ വിരിപ്പ് ദൂരേക്ക് മാറ്റുകയും ചെയ്ത് പ്രവാചകൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലഭാഗത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ വെള്ളപാത്രത്തിലേക്ക് കൈമുക്കിയിട്ട് ആ നിറഞ്ഞ കൈകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തടവുകയാണ്. പ്രവാചകൻ മുഖം തടവുകയാണ്, പ്രവാചകൻ അസ്വസ്ഥതയാണ്, പ്രവാചകൻ പ്രയാസപ്പെട്ട് പറയുന്നു, നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ ഈ സമയത്ത് എനിക്ക് പനിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രവാചകൻ അവസാന നിമിഷത്തിൽ ആ മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ചുണ്ടോട് മഹദിയുടെ കാതടിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ വാചകമുണ്ടല്ലോ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. സാമ്രാജ്യത്വത്തിന്റെ രണ്ടടയാളങ്ങൾ, ആ സാമ്രാജ്യത്വത്തിന്റെ രണ്ടടയാളങ്ങൾ കൊണ്ടവർ ശാപവിധേയരായി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദിനെ സറാക്കളെ അല്ലാഹു ശപിച്ചു. എന്താണ് കാരണമെന്നറിയുമോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ കബറുകളെ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ, അവരുടെ നബിമാരുടെ കബറിടങ്ങളെ അവർ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ അല്ലാഹുവിന്റെ ശാപത്തിന് അവർ വിധേയരായി. മുഹമ്മദ് നബി പറയുകയാണ്, ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ. എന്താ മുഹമ്മദ് നബി അത് അവസാനം പറഞ്ഞത്? എന്താ പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അത് പറയാനുള്ള കാരണം? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞു, യുഹദ്ദിറു മാ സനഉ, പ്രവാചകന്റെ കാര്യത്തിൽ പ്രവാചകന്റെ അനുയായികൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കാനാണ് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ ഖബറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് ആരും സ്വീകരിക്കാതിരിക്കാൻ, പ്രവാചകന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അത് പറഞ്ഞത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയാനുള്ള കാരണം ഉദ്ദേശിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിൽ തന്നെ റസൂലുള്ള അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരീ വതന യുബദ, നാദാ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ല, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ല നാദാ. മുഹമ്മദ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അപ്പോ മുസ്ലിയാക്കന്മാർ ഇപ്പൊ ചോദിക്കുകയാണ്, ഇടമുട്ടത്ത് വാദപ്രതിവാദം നടക്കുമ്പോഴും അതിനുശേഷവുമൊക്കെ മുസ്ലിയാക്കന്മാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എന്നിട്ട് എന്തോ അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചോ, അല്ലാഹ് പ്രാർത്ഥന സ്വീകരിച്ചോ എന്ന് നമ്മോട് എന്താ മുസ്ലിയാർക്ക് സംശയമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചു പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഖബർ മദീനയിൽ ചെന്നാൽ ഒരാൾക്കും